Hello everyone, this is a video lesson of chapter 27 of Bill Bryson's Notes from a Small Island. So currently the author is in Inverness, and the next morning he had big plans of going to a few places, but unfortunately he slept in and he had to rush to take the train to Thurso. Okay, so his wish was to originally is he wished to walk around along the river Ness. He calls it the most handsomest river in Britain in the previous chapter, River Ness. But unfortunately, he slept way too much and he was late for the train, and he had to pack everything and run to catch the train. He is in the train and he makes a few remarks about British Railway. He talks about how British Railway has improved. He actually buys a tandoori chicken sandwich in the train, and he says that it is now very safe to eat food given in trains run by British Railway. Earlier that was not the case. മുമ്പ് എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചാൽ ആശുപത്രിയിലാവുന്ന സ്ഥിതിക്ക് അത്രയ്ക്ക് മോശമായിരുന്നു ഫുഡ്. ഇന്ന് അങ്ങനല്ല, things have improved. And he gives us some stat, അതായത് റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ. ഡിഫറെൻറ്റ് കൺട്രീസ് സ്പെൻഡ് നോ സർട്ടൺ എമൗണ്ട്സ് പെർ പേഴ്സൺ പെർ ഇയർ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചറിന്. അപ്പോൾ അത് എത്രയാണ് എന്നുള്ളത്, അതായത് 1995 എത്രയൊക്കെ വെച്ചായിരുന്നു എന്നുള്ളത്. സോ ആവറേജ് യൂറോപ്പിൽ ഇപ്പോൾ ബെൽജിയം ആണെങ്കിൽ സ്പെൻഡ്സ് 20 പൗണ്ട്സ് ഓർ യൂറോസ് വോട്ട് എവർ ഇറ്റ് ഇസ് ടു നോ ഓൺ റെയിൽവേ പെർ പേഴ്സൺ. അതുപോലെ ഹി ടോക്സ് അബൌട്ട് ജർമ്മനി, ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ് ആൻഡ് ബട്ട് ബ്രിട്ടൻ ഓൺലി സ്പെൻഡ്സ് റുപ്പീസ് ഐ മീൻ നോട്ട് റുപ്പീസ് 5 യൂറോസ് ഓർ പൗണ്ട്സ് പെർ ക്യാപിറ്റ ഓൺ റെയിൽ ഇംപ്രൂവ്മെൻറ്റ്സ് വിച്ച് ഇസ് വേ ലെസ് ദൻ വെൻ കമ്പയർഡ് ടു അതർ കൺട്രീസ്. ഓൺലി ഗ്രീസ് ആൻഡ് ഐർലൻഡ് ആൻഡ് ഗ്രീസ് ആർ പുവറർ നേഷൻസ് കമ്പയർഡ് ടു യുനോ ബ്രിട്ടൻ. അവർ മാത്രമേ ബ്രിട്ടനേക്കാളും കുറച്ച് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ബ്രിട്ടൻ ഓൺലി സ്പെൻഡ്സ് ലൈക്ക് 5 യൂറോസ്. ആൻഡ് ഈവൻ പോർച്ചുഗൽ വിച്ച് ഇസ് കൺസിഡർ ബ്രിട്ടൻ ഇസ് കൺസിഡേർഡ് എ ബെറ്റർ കൺട്രി ദൻ പോർച്ചുഗൽ. ഈവൻ പോർച്ചുഗൽ സ്പെൻഡ്സ് ഈവൻ മോർ മണി ഓൺ റെയിൽവേസ്. ബട്ട് ഈവൻ വിത്ത് ദിസ് യുനോ ലാക്ക് ഓഫ് സപ്പോർട്ട് ഫ്രം ദ ഗവൺമെൻറ്റ്, ബ്രിട്ടീഷ് റെയിൽവേ ഹാസ് ഡൺ വെൽ, ഹി സേസ്. ആൻഡ് ദ ട്രെയിൻ സർവീസ് ഇസ് എക്സലൻറ്റ്, ദ ഫുഡ് ഇസ് better, the trains are cleaner, the employees are very helpful and polite, he says. So he notices an old couple in the train, and he notices how they are always fully prepared with food. They need not buy any food from the train because they are always prepared. ഈവൻ നമ്മളുടെ നാട്ടിൽ തന്നെ ട്രെയിനിൽ പോകുന്ന ഇച്ചിരി പ്രായമായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വെൽ പ്രിപ്പയർഡായിട്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഉള്ളത് ഫുള്ളി പാക്ക് ചെയ്ത് പോകുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈവൻ ചായ അടക്കമുള്ള കാര്യങ്ങൾ ഫ്ലാസ്കിലാക്കി കൊണ്ടുപോകുന്നത്. അതുപോലെ ഈ സോ ആ കപ്പിൾ ഹൂ വർ വെൽ പ്രിപ്പയർഡ് വിത്ത് യുനോ വാട്ട് എവർ സ്നാക്സ് ആൻഡ് യുനോ ലഞ്ച് ആൻഡ് എവറിഥിങ്. ആൻഡ് ഹി സ്പെൻഡ്സ് സം ടൈം ലുക്കിംഗ് അറ്റ് ദെം unpacking everything and then repacking everything. Then he says that these people reminded him of his mother. He says that mothers are usually like this. Once you grow up and leave the house, they throw away all your belongings you had as a child. ചെറുപ്പകാലത്ത് നമ്മൾ യൂസ് ചെയ്തിരുന്ന എല്ലാത്തിനും അവർ ആർക്കെങ്കിലും കൊടുക്കുകയോ അല്ലെങ്കിൽ വേസ്റ്റാക്കി കത്തിച്ച് കളയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ഇച്ചിരി ബാക്കി വന്ന എന്തെങ്കിലും ഫുഡ് നിങ്ങൾ അമ്മമാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിനെ ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും മൂലയ്ക്ക് ഭദ്രമായിട്ട് അടച്ചു വെക്കും. സോ ഹീ മേക്സ് എ കോമൻറ്റ് ലൈക്ക് ദിസ് അബൌട്ട് ഹിസ് മദർ. ആൻഡ് ദെൻ ഹീ ഡിസ്ക്രൈബ്സ് ഹിസ് ജേർണി ടു Thurso. ഓക്കേ, ആൻഡ് ഈസ് ഇൻ ദ ട്രെയിൻ ആൻഡ് ഹീ ലുക്സ് ഔട്ട് ആൻഡ് ഹീ ഡിസ്ക്രൈബ്സ് ദ ബാരൻ ലാൻഡ്സ്കേപ്പ്. പച്ചപ്പോ ഒന്നുമില്ല,
It is treeless, it is cold, and there is nothing comforting outside. Very remote and looked very primitive, the place outside. And he describes bungalows which looks like public toilets, which are modeled like public toilets. And he says that Scotland is obsessed with public toilets. They have a fondness for Scotland have a fondness for public toilets. Then again, he reaches Thurso, and he checks into Pentland Hotel, which he is happy with. Okay, in Aberdeen he checked into a hotel which he was never happy with. He said that it is an overpriced hotel. Pentland Hotel here in Thurso is okay for him. And Thurso is a very quiet part of the country, and he says that the only significant event that has ever happened in Thurso is because of John Sinclair. Sir John Sinclair, in 1834, he coined the term statistics. Statistics ennulla vaak aadyamayittu upayogicha manushyan aanu Sir John Sinclair, and he was someone from Thurso, and this is the only significant thing that has happened in Thurso. And he says that it was extensively rebuilt by Sinclair with a library. And he liked Thurso because it was more, you know, it gave a more homely feeling rather than being, you know, like other towns in Britain with all those corporate chain restaurants and, you know, shops. This particular town did not have anything like that to boast of, a more quiet part of the world. And one thing which reminded Bryson that he is actually very far away from home is the Northern Lights. Northern Lights, you may have heard of this celestial phenomenon, Northern Lights, which you know, you can see in countries towards, you know, closer to the North Pole. And at one point in time, this remoteness actually gets to him, and he says that it sends a sense of panic when you have no one to talk to. Okay, this is, as I said, it is a very quiet part of the world, and there's no one to talk to. And at one point in time, he started panicking, and he says that it happened. Okay, it happened. You know, he says that it always happens on a long trip. He starts asking himself unanswerable questions. That is, one long journeys നടത്തുന്ന ആൾക്കാർ, ലോങ് ജേർണീസ് എന്ന് പറയുമ്പോൾ ലോങ് ഡ്യൂറേഷൻ, ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്ന യാത്രകൾ നടത്തുന്ന ആൾക്കാർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവരുടെ ആ സോളിറ്ററി ട്രാവൽ അവരുടെ മനസ്സിനെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് സം പീപ്പിൾ ടോക്ക് ടു ദെംസെൽസ്, സം പീപ്പിൾ ഗോ ആൻഡ് ഓൾവേസ് ടോക്ക് ടു സ്ട്രേഞ്ചേഴ്സ്, ടോക്കിങ് അബൌട്ട് ദെംസെൽസ്. പിന്നെ എപ്പോഴും സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കും. ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ബ്രൈസൺ, യുനോ, വെൻ ഹി ഗെറ്റ്സ് ഇൻ ടു ദാറ്റ് പർട്ടിക്കുലർ സൈക്കോളജിക്കൽ സ്റ്റേജ്, ഹി സ്റ്റാർട്ട്സ് ആസ്കിങ് ഇൻറ്റേർണൽ ക്വസ്റ്റ്യൻസ് വിച്ച് ആർ അൺആൻസറബിൾ, ലൈക്ക് വൈ ഈസ് എ ഗ്രേപ്പ് ഫ്രൂട്ട് കോൾഡ് എ ഗ്രേപ്പ് ഫ്രൂട്ട്? ഓക്കെ, വൈ ഡു ദ ബ്രിട്ടീഷ് കോൾ സ്വെറ്റേഴ്സ് ആസ് ജമ്പേഴ്സ്? സ്വെറ്റർ എന്ന് വിളിക്കാതെ അവരതിനെ ജമ്പേഴ്സ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഇട്ട് കഴിഞ്ഞാൽ ജമ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നത് കൊണ്ടാണോ? ഇങ്ങനെയുള്ള കുറേ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻസ് സ്വയം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. സോ ഹീ വാസ് ഇൻ ദാറ്റ് മൂഡ്. അപ്പോൾ ഇൻ ഓർഡർ ടു എസ്കേപ്പ് ഫ്രം ദിസ് പർട്ടിക്കുലർ നോ സൈക്കോളജിക്കൽ നോ മൂഡ്, സംതിങ് സ്പെഷ്യൽ ഡിസ്ട്രാക്ഷൻ ഹാസ് ടു ഹാപ്പൻ, ആൻഡ് ദാറ്റ് ഡിസ്ട്രാക്ഷൻ ഇസ് എക്സ്പ്ലെയിൻഡ് ഹിയർ. That happens in the form of a restaurant, okay, the Fountain Restaurant,
where he goes and he sees there are three different menus, Chinese, Indian and European menus. But obviously, all these, all the food is cooked by the same Scottish chef. So finally, he opted for Chinese and he tasted the food. He liked it very much. And the more he ate it, the more he liked it. And at least he found it very different from what he had been having since then. Till then, sorry. So after having the food, he felt much better. So he, snapped out of that particular psychological, mood. And he talks about in the morning, the next morning, he was woken up from a dream. And he says that he was having his favorite dream where he owns a large remote island and there are many people in the island whom he has carefully selected, and it's like a game. He lets them loose on survival rations and then he hunts them down with dogs. So it's a very cruel dream to have. So his plan for the next day was to go to this place called John O'Groats. John O'Groats is a bit away from Thurso, and there was no other way to go to John O'Groats other than by road. Okay, so by car. So as I said, Bryson went on this particular journey using public transport. So but there are a couple of occasions where he had to rent a car. So this is one occasion. So he had already arranged a Ford car for him to go to John O'Groats, and he goes and he says that everyone in Thurso is friendly, and talks to this particular person from whom he is getting this car, the dealer. Okay, he talks, he makes use of the conversation to understand more about the town, and he say learns that the local economy, most of them work for this particular nuclear station, Dounreay nuclear reactor is there, and the local economy is built on this particular nuclear station. And he talks about a particular castle that he saw the other day, then he gets into the car and goes leaves for John O'Groats, and says that the roads are mostly empty and he felt very safe sitting behind the wheel of a car driving, and there was absolutely nothing that he could crash into because the roads were clean and empty. There weren't many vehicles, and he finally reaches John O'Groats. John O'Groats isn't, he says that it isn't a community at all. It is just a small place where you can buy ice creams and postcards. Okay, and it is named after Jan de Groot. He was Jan de Groot, probably it is pronounced Jan de Groot, a Dutchman who ran a ferry service from there to some other place. So a ferry service in the 15th century, okay, long back, a boat service, a ferry service in the 15th century, and he charged 4 dimes per trip. Okay, and he went there and only one of the shops was open, and he was surprised that there were 3 ladies working in the shop. അധികം ആരും ഒന്നും പോവാത്ത ഒരു ഷോപ്പാണ്, പക്ഷെ എന്നിരുന്നാലും അവിടെ 3 പേരുണ്ടായിരുന്നു ജോലിക്ക്. And they were very happy to see him. They greeted him. He tried to buy some souvenirs, like some jumpers, but he didn't buy any jumpers, but he bought some postcards, and he had a cup of coffee, and he chatted with the ladies, and then he left. And he says that John O'Groats is not the northernmost point of Scottish mainland. The northernmost point of Scotland is Dunnet Head, this place called Dunnet Head, which has a handsome lighthouse and sensational views of the sea, beautiful views of the sea.
And he says that part of him wanted to catch a ferry to islands which are part of Scotland there, called the Shetland Islands. Shetland Islands are part of Scotland, closer to countries like Norway and Finland. And but it is part of Scotland. But he said he doesn't go there. Because he believes that Shetland, even if I go there, catch a ferry and go there, it's just what you find is just another part of Britain, nothing more you can find. And so he goes back to his car and he heads for this village called Halkirk. And Halkirk was famous during the Second World War. And it was known as a very unpopular place where soldiers were posted. Soldiers were posted at Halkirk, but no one liked to go to Halkirk, it seems. That is how the story goes. അപ്പോൾ നമ്മുടെ ഇവിടെ നാട്ടിലൊക്കെ അട്ടപ്പാടിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും, കാസർഗോഡോട്ട് ട്രാൻസ്ഫർ ചെയ്യും എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷേ ഈ പറയുന്ന പ്ലേസസ് എല്ലാം നല്ല സ്ഥലങ്ങളാണ്. പക്ഷേ എല്ലാവരെയും പറഞ്ഞ് പേടിപ്പിക്കുന്ന അങ്ങനെയാണ്. അതുപോലെ Halkirk was a place which was unpopular with British soldiers because it was very remote and no one wanted to go there. And it was believed that the local population was very unfriendly. ഒട്ടും ഫ്രണ്ട്ലി അല്ലാത്ത നാട്ടുകാരാണ് അവിടുത്തെ എന്നുള്ളൊരു റൂമർ ഉണ്ടായിരുന്നു. ആൻഡ് ഹി ഗോസ് ദർ ആൻഡ് ഹി സീസ് ദ മെമ്മോറിയൽ ആൻഡ് ഹി സീസ് നെയിംസ് ഓഫ് സോൾജേഴ്സ് ഹു ഡൈഡ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേൾഡ് വാർ ഇൻ ദ മെമ്മോറിയൽ. ദെൻ ഹി എൻറ്റേഴ്സ് എ ഗ്രോസറി ഷോപ്പ് ആൻഡ് ദ പ്രൊപ്രൈറ്റർ സേസ് ദറ്റ് proprietor tries to lure him into buying a picture book. Says that there was a big prisoner of war camp here where they used to have 14,000 German soldiers. Prisoner of war nu parayumbo yuddhathil pidikkapadunna soldiersine allengil aarayil avareyanu prisoners of war nu parayana. Appo avare thamasippichirunna oru sthalamaanu ennaanu iddeham parayunnu. He shows him picture books of houses and people during the war. And surprisingly, he did not find any picture of soldiers who are sad. Because, എന്താ പറയുക, താല്പര്യമില്ലാതെ റിമോട്ടായിട്ടുള്ള ഈ സ്ഥലത്ത് വന്നിരിക്കുന്നത് കൊണ്ട് bored looking soldiersിനെ ഒന്നും ഈ പിക്ചേഴ്സിലൊന്നും കണ്ടില്ല. Anyway, doesn't buy the book. Bryson walks out, doesn't buy the book, and he walks around the place and he takes the car and he drives around, but he doesn't find any prison camp. ഇത്രയും പ്രിസണേഴ്സ്, 14,000 ജേർമൻസ് ഒക്കെ അവിടെ ഒരു സമയത്തുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്രയും പേരെ താമസിപ്പിക്കാൻ പറ്റുന്ന ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാമ്പ് അവിടെ ഉണ്ടാവണമല്ലോ. പക്ഷേ ഹി ഡസൻ്റ് ഫൈൻഡ് എനി പ്രിസൺ ക്യാമ്പ് ദർ. ആൻഡ് ബൈ 2:00 in the afternoon, he comes back to Thurso and returns the car. And the dealer is surprised. 2 മണിയായുള്ളൂ, ഒരു ഫുൾ ഡേക്ക് കാർ തന്നിട്ട് സർപ്രൈസ് ദാറ്റ് യു ഹാവ് റിട്ടേൺഡ് ഇറ്റ് അറ്റ് 2. ആൻഡ് ബ്രൈസൺ സേസ് വേർ എൽസ് കുഡ് ഐ ഗോ, ഞാൻ വേറെ എവിടെ പോകാനാണ്, ഇനി എവിടെയാണ് പോകാൻ ഇരിക്കുന്നത്, ഇവിടെ എവിടെയാണ് പോകാനുള്ള സ്ഥലം ഉള്ളത് എന്ന് ചോദിക്കുന്നു. ആൻഡ് ദ ഡീലർ സേസ് യെസ് ആക്ച്വലി നോവെയർ റിയലി, യു ദസ് നോവെയർ ടു ഗോ. ആൻഡ് ഹി സേസ് ഇറ്റ് യെസ് ഐ ഹാവ് സീൻ പ്ലെൻറ്റി, എനിക്ക് കാണേണ്ടതെല്ലാം ഞാൻ കണ്ടു. ആൻഡ് ഹി സേസ് മീൻസ് ദാറ്റ് ഇൻ ദ ബ്രോഡസ്റ്റ് സെൻസ്. So that is chapter 27.